അന്നേരം മുതൽ കൂടെയുള്ളതാ കേട്ടോ, നമ്മുടെ ഒരു വഴികാട്ടിയായിട്ട്. അപ്പോൾ യാത്രയിൽ ഇദ്ദേഹം കൂടി കൂടെയുള്ളതൊരു രസകരമാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ്. ഇന്നത്തെ യാത്ര ഒരു ചെറിയ കാപ്പി കുടിച്ച് അങ്ങ് തുടങ്ങാമെന്ന് വെച്ചു. ഇന്ന് നമ്മൾ ഇടുക്കിയിലെ അതിമനോഹരമായ മറ്റൊരു ഇടത്തേക്കാണ് യാത്ര തുടങ്ങുന്നത്. ഇടുക്കി ഒരു സ്വർഗമാണെങ്കിൽ ഇടുക്കിയിൽ മറ്റൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലെ കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വർഗമേട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നൊരു 100-200 മീറ്റർ മുകളിലേക്ക് നടന്ന് കയറണം. അങ്ങോട്ട് ഓഫ് റോഡാണ്, പിന്നെ ചെറിയ മഴ പെയ്യുന്നുള്ളത് കൊണ്ട് വാഹനം അങ്ങോട്ട് കയറി പോകില്ല, തെന്നാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ രാജാക്കാട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും അതിമനോഹരമായ കാഴ്ചകളുടെ ഒരു പ്രദേശമാണ് ഈ സ്വർഗമേട് എന്ന് പറയുന്നത്. ഒരു സ്വർഗതുല്യമായ പ്രദേശമായി ഇടുക്കിക്കാർ കാണുന്നത് കൊണ്ടാണ് സ്വർഗമേട് എന്ന് തന്നെ വിളിക്കുന്നത്. എന്തായിരുന്നാലും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാൻ ഇതിൽ കൂടുതൽ മനോഹാരിത. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ താഴെ നിന്ന് നടന്നൊരു 100 മീറ്റർ ഇപ്പം ഇവിടെ കയറി വന്നിരിക്കുകയാണ്. 100-150 മീറ്ററോളം മേളിലേക്ക് കയറി വന്നു. ഇവിടെ വന്നിട്ട് രണ്ടായിട്ട് വഴി തിരിയുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശം അവിടെയാണ്. അവിടെ ഒരു കുരിശുമലയൊക്കെ ഉണ്ട്. അങ്ങോട്ട് ആളുകൾ പള്ളിയിൽ നിന്ന് കുരിശുമല കയറ്റമൊക്കെ നടത്തുന്നതാണ്. ഇതിനിപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നിങ്ങനെ ഒരു നീണ്ട ഒരു വലിയ മലനിരയാണ്. ഈ മലനിരയുടെ അതിൻ്റെ അപ്രവശത്തേക്ക് രാജകുമാരി അതുപോലെ ചൊക്കമ്പുടി അടക്കമുള്ള മലനിരകളുടെ വിദൂര കാഴ്ചകളുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ പ്രദേശമെല്ലാം മഴയായതുകൊണ്ട് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇല്ലെങ്കിൽ ആ വിദൂര കാഴ്ചകൾ വളരെ രസകരമാണ്. മതികെട്ടാൻചോലയുടെയൊക്കെ വിദൂരമായ ദൃശ്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും കുറേ ദൂരം നടന്ന് ട്രക്ക് ചെയ്ത് പോയി നല്ല ആസ്വാദ്യകരമായിട്ട് തണുത്ത കാറ്റ് എപ്പോഴും വീശിയടിക്കുന്ന അതൊക്കെ ഈ കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ, ഈ മലമുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മലമുകൾ മുഴുവനും അറിയാവുന്ന ഒരു കക്ഷിയാണ് ഈ നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ലേ. അന്നേരം മുതൽ കൂടെയുള്ളതാ കേട്ടോ, നമ്മുടെ ഒരു വഴികാട്ടിയായിട്ട്. ഇപ്പോൾ യാത്രയിൽ ഇദ്ദേഹം കൂടി കൂടെയുള്ളതൊരു രസകരമാണ്. ഇവിടെ മനോഹരമായ കാഴ്ചകൾക്കൊപ്പം മഹാശിലായുഗ കാലത്തിൻ്റെ അവശേഷിപ്പുകൾ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അടയാളക്കല്ലുകൾക്ക് സമാനമായ രീതിയിലുള്ള കല്ലുകളാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ താഴ്വശത്തുണ്ട്, ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ മുനിയറകളുടെ അവശേഷിപ്പുകളും ഒക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം എന്തായിരുന്നാലും വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മലനിരകൾ കൂടിയാണ്. ആ ചരിത്ര പ്രാധാന്യത്തോടെ സംരക്ഷിക്കപ്പെടേണ്ടത് കൂടിയാണ് ഈ മലനിരകളും ഇവിടുത്തെ കാഴ്ചകളുമൊക്കെ.
ഇടുക്കിയിലെ കാണാക്കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ യാത്ര സ്വർഗം വീട്ടിൽ എത്തി നിൽക്കുമ്പോൾ അതിമനോഹരമായ കുറേ വിദൂര ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഫ് റോഡ് ട്രക്കിങ്ങിന് പറ്റിയ ഏറ്റവും മനോഹരമായൊരു പ്രദേശമാണ്. കാരണം യാതൊരുവിധ അപകട സാധ്യതകളോ മറ്റൊന്നുമില്ലാതെ വിനോദസഞ്ചാരികൾക്ക് വളരെ സുരക്ഷിതമായി വന്നു പോകാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഈ സ്വർഗംമേട് മലനിരകൾ എന്ന് പറയുന്നത്. എന്തായിരുന്നാലും മറ്റൊരു മനോഹര കാഴ്ച തേടിയുള്ള നമ്മുടെ യാത്ര സ്വർഗംമേട്ടിൽ നിന്നിങ്ങനെ അങ്ങോട്ട് തുടരുകയാണ്. ക്യാമറമാൻ ജിജോ രാജകുമാരിക്കൊപ്പം സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ ഇടുക്കി.